എംബാപ്പയ്ക്ക് മുമ്പും പി എസ് ജി എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ടായിരുന്നു. എംബാപ്പയ്ക്ക് ശേഷവും അത് അവിടെ തന്നെ ഉണ്ടാകും. കഴിഞ്ഞ 6 സീസണുകളായിട്ട് എംബാപ്പ പി എസ് ജിക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ചാമ്പ്യൻസ് ലീഗ് നേടിയത് കഴിഞ്ഞ 5 തവണയും ചാമ്പ്യൻസ് ലീഗ് നേടിയത് മറ്റ് വ്യത്യസ്ത ടീമുകളാണ്. ആ ടീമുകളിൽ നിന്നും എംബാപ്പ ഇല്ലായിരുന്നു. അപ്പോൾ എംബാപ്പ ഇല്ലെങ്കിലും പി എസ് ജിക്ക് ചാമ്പ്യൻസ് ലീഗ് നേടാൻ സാധിക്കും. മാത്രമല്ല, എംബാപ്പ ഒരു ടീം മാൻ അല്ല, എംബാപ്പ ഒരു ക്രിയേറ്റീവ് പ്ലെയർ അല്ല. നല്ലൊരു പ്ലെയറാണ്, പക്ഷേ ഒരു ക്രിയേറ്റീവ് പ്ലെയർ അല്ല. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഞങ്ങളാരുമല്ല, ക്ലബിൻ്റെ മുൻ സ്പോർട്ടിംഗ് ഡയറക്ടറും താരവുമായിരുന്ന ലിയനാർഡോയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ടോക്ക്. ചേട്ടാ, ലിയനാർഡോയുടെ ഈ ഒരു പ്രസ്താവന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല കമൻ്റായിട്ടും പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു കാര്യം. കാരണം പി എസ് ജി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് എംബാപ്പയ്ക്ക് മുമ്പും ഉണ്ടായിരുന്നു. കാരണം അവർ അപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് ലീഗും ഒക്കെ നേടിക്കൊണ്ടിരുന്നു. അവർക്ക് വേണ്ടത് ചാമ്പ്യൻസ് ലീഗാണ്. ശരിക്കും ആക്ച്വലി എംബാപ്പ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുള്ള ഒരു താരം കൂടിയാണ്, പക്ഷെ നേടാൻ സാധിച്ചില്ല. അപ്പോൾ എംബാപ്പ ഇവിടെ നിന്ന് പോയാലും അവർക്ക് അതിനുള്ളൊരു സ്കോപ്പുണ്ട്. അതെ, അതുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇതിലെനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ലിയനാർഡോ ഇപ്പോൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഏത് വ്യക്തിയാണെങ്കിലും ഏത് വ്യക്തി പോയാലും ആ ക്ലബ്ബ് നിലനിൽക്കും, അല്ലെങ്കിൽ നിൽക്കണം. അതാണല്ലോ ഒരു ഫുട്ബോളിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ലിയനാർഡോന് ഇത് പറയാനൊരു അവകാശമില്ല. കാരണം അദ്ദേഹമൊക്കെയാണ് പി എസ് ജി ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പല തീരുമാനങ്ങളും അദ്ദേഹത്തിനൊക്കെ പല വണ്ടൻ തീരുമാനങ്ങളൊക്കെ എടുത്ത ഒരാളാണ്. തോമസ് ടുക്കലിനെ പറഞ്ഞു വിടുന്നതിലൊക്കെ ഒരു നിർണായക, അവർക്ക് ആദ്യമായിട്ട് അവരെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തിച്ച കോച്ചാണ് ടുക്കൽ. ടുക്കലിനെ പറഞ്ഞു വിട്ടത് ഒക്കെ ഇദ്ദേഹത്തിനൊക്കെ പങ്കിടുന്ന ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ ഇദ്ദേഹത്തോട് വിയോജിക്കേണ്ടി വരും. പക്ഷേ ശരിയാണ്, എംബാപ്പയെ സംബന്ധിച്ച് പറയണ എംബാപ്പയെ അവരുടെ ഏറ്റവും മികച്ച പ്ലെയറാണ്, ആ കാര്യത്തിലൊന്നും സംശയമില്ല. കഴിഞ്ഞ 6 സീസണിലായിട്ട് അവരുടെ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയുള്ള പെർഫോമറാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും എംബാപ്പെ പോയെന്ന് വിചാരിച്ച് പി എസ് ജി അങ്ങ് തകരും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ ഈ സീസൺ, ഇനിയിപ്പം വരുന്ന സീസണിൽ കൃത്യമായിട്ട് പി എസ് ജി ഒരു റീവാമ്പിനുള്ള ശ്രമമാണ്. കാരണം പി എസ് ജിക്ക് മനസ്സിലായി, കാരണം ഈ ഗലക്ടിക്കോസ് അത്ഭുതങ്ങൾ കൊണ്ടുവരില്ല. കാരണം വലിയ വലിയ വമ്പൻ താരങ്ങളെ മാത്രം സൈൻ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ലാന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. കാരണം ഇപ്പം മെസ്സിയെയും നെയ്മറേയും എംബാപ്പയെ ഒരുമിച്ച് കളിപ്പിച്ചിട്ടും അവർക്ക് നേടാൻ പറ്റിയില്ല ചാമ്പ്യൻസ് ലീഗ്. ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മോട്ടോ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പം പി എസ് ജി എന്ന് പറഞ്ഞാൽ 2011 പി എസ് ജി ഈ ഖത്തർ ഗ്രൂപ്പ് എക്വയർ ചെയ്യുന്നത്. അതിനുശേഷമാണല്ലോ പി എസ് ജി വമ്പൻ ക്ലബ്ബായി മാറിയത്. കാരണം അവർക്ക് ഹിസ്റ്ററി ഉണ്ട്, പക്ഷേ ഈ രീതിയിലുള്ള ഒരു വമ്പൻ ക്ലബ്ബായി മാറിയത് അതിനുശേഷമാണ്. അപ്പോൾ അതിനുശേഷം 2013 മുതൽ 2016 വരെ തുടർച്ചയായിട്ട് 4 തവണ പി എസ് ജി ഫ്രഞ്ച് ലീഗ് ചാമ്പ്യന്മാരായിട്ടുണ്ട്. അപ്പോൾ എംബാപ്പെ വരുന്നതിന് മുമ്പും തുടർച്ചയായിട്ട് 4 തവണ അവർ ഫ്രഞ്ച് ലീഗ് ചാമ്പ്യന്മാരായിട്ടുണ്ട്. പിന്നെ അവർക്ക് ഇടയ്ക്ക് ഫ്രഞ്ച് കപ്പും ഫ്രഞ്ച് സൂപ്പർ കപ്പും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗാണ്. അപ്പോൾ അത് എംബാപ്പയ്ക്ക് നേടാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വസ്തു തന്നെയാണ്. കാരണം 6 സീസൺ അദ്ദേഹം കളിച്ചു, 1 തവണ ഫൈനലിലെത്തി. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ദയനീയമായ പ്രകടനം തന്നെയായിരുന്നു പി എസ് ജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും അതിൽ ഫെയിലിയർ ആണെന്നുള്ളത് ഒരു വസ്തുതയാണ്. അതെ, അപ്പോൾ അതാണ് ഇപ്പം ലിയനാർഡോ പറഞ്ഞിരിക്കുന്നത്. അതെ, അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ പലരും വന്നിട്ട് നമ്മളെ എംബാപ്പയെ വിരുദ്ധരാണെന്നുള്ള രീതിയിലുള്ള ഒരിക്കലും പറയുന്നത് ഒരിക്കലുമല്ല. കാരണം എംബാപ്പ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ളപ്പോൾ നമ്മൾ ആ രീതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനി എംബാപ്പയെ റെയിൽ പോയി നല്ലൊരു പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ നമ്മൾ തിരിച്ചും എംബാപ്പയുടെ നല്ല വശങ്ങൾ നമ്മൾ പറയും. പക്ഷേ ഇപ്പോൾ നിലവിൽ എംബാപ്പയെ സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഈ ഒരു രീതി വിവാദങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, അപ്പോൾ അടുത്തൊരു പി എസ് ജിയുടെ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂയിസ് എൻറിക്കെയാണ് അടുത്ത കോച്ചായി വരാൻ പോകുന്നത്. അദ്ദേഹം വെറുമൊരു വെറുമൊരു കോച്ചല്ല, അദ്ദേഹം ഒരു ഒരു ലെജൻഡാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം നമ്മൾ നേരത്തെ മുമ്പൊരു ടോക്കിൽ സൂചിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ നെയ്മറെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം. അപ്പം നെയ്മർ ഇനിയൊരു വലിയൊരു പ്രതീക്ഷയാണ് പി എസ് ജിക്ക് മുന്നിലുള്ളത് അല്ലേ? അതെ, കാരണം ഇപ്പം എംബാപ്പെ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണെങ്കിൽ, അല്ലെ, എംബാപ്പെ ഈ സീസണോടുകൂടി പി എസ് ജി വിടും എന്നുള്ളത് ഏതാണ്ട് ഇപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് നെയ്മർ ഉണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയ കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പി എസ് ജി മുൻ അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ട് കൈപൊള്ളിയിട്ടുണ്ട്. അപ്പോൾ അവരത് കൃത്യമായിട്ട് തന്നെ ഇനി ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊരു ലാസ്റ്റ് ചാൻസ് പി എസ് ജി ഒരു ടീം എന്നുള്ള രീതിയിൽ അവർക്കൊരു യഥാർത്ഥ എന്താ പറയുക ഒരു സ്പോർട്ടിംഗ് മൂല്യം നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു ടീം സ്പിരിറ്റ് മസ്റ്റായിട്ട് വേണം, ഒരു വികാരം വേണം, ക്ലബ്ബ് എന്നുള്ളൊരു വികാരം. കാരണം ഒരു കളക്റ്റീവ് എഫേർട്ടിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ചാമ്പ്യൻസ് ലീഗോ അല്ലെങ്കിൽ എന്താ പറയുക എന്തും നേടാൻ പറ്റില്ല. നമുക്ക് റയൽ മാഡ്രിഡ് തന്നെ അറിയില്ല, കാരണം കഴിഞ്ഞ സീസൺ, അതായത് ഇപ്പം മാൻ സിറ്റി ആണെങ്കിലും റയൽ മാഡ്രിഡ് ആണ്, ഇവരെല്ലാം ചില ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസ് ഉണ്ട്, പക്ഷേ ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസ് കൊണ്ട് മാത്രം ഒരിക്കലും എന്താ പറയുക ചാമ്പ്യൻസ് ലീഗ് പോലത്തെ ഒരു ടൂർണമെൻ്റ് ഒന്നും ജയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫൈനലിൽ ഹാലൻഡ് സത്യത്തിൽ നിഷ്പ്രഭനായിരുന്നു, പക്ഷേ നമ്മൾ കണ്ടല്ലോ എന്നിട്ടും മാഞ്ചസ്റ്റർ സിറ്റി എങ്ങനെ
കിരീടം നേടിയെന്നുള്ളത്. ഇപ്പോൾ റയൽ മാഡ്രിഡിനാണെങ്കിലും നമുക്കറിയാം ചില ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഉണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ പെർഫോമൻസ് നമുക്കറിയാം റയൽ മാഡ്രിഡിൻ്റെ. അപ്പോൾ അതിൽ ബെൻസിമ, റോഡ്രിഗോ, വിനീഷ്യസ് ഇവരെല്ലാം പെർഫോം ചെയ്തു. പക്ഷേ തിബോ കോർട്ടോയുടെ പെർഫോമൻസും വളരെ നിർണായകമായ മിഡിൽ കളിച്ച മോഡ്രിച്ചിൻ്റെ പെർഫോമൻസ് എല്ലാവരുടെയും നിർണായകം. അപ്പോൾ ഇതൊരു ടീം എഫേർട്ടാണല്ലോ. കാരണം തുടർച്ചയായിട്ട് ചാമ്പ്യൻസ് ലീഗ് പോലത്തുള്ള ഒരു വലിയ ടൂർണമെൻറ്റിൽ മത്സരങ്ങൾ ജയിച്ച് നോക്കൗട്ട് സ്റ്റേജിലൊക്കെ കടന്ന് മുന്നോട്ട് വരണമെങ്കിൽ കൃത്യമായ ഒരു ടീം സ്പിരിറ്റ് വേണം. അപ്പം നിലവിൽ അതിനുള്ളൊരു സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. വെറുതെ എൻട്രിക്ക് വരില്ല, കാരണം അദ്ദേഹം ഒരു നല്ല എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മികച്ചൊരു എന്താ പറയുക കോച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൂവ് ചെയ്ത കോച്ചാണ്, ചാമ്പ്യൻസ് ലീഗ് നേടിയ കോച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പെയിനാണെങ്കിലും കഴിഞ്ഞ ലോകകപ്പിൽ അദ്ദേഹത്തിന് അമളി പറ്റിയെങ്കിൽ പോലും അദ്ദേഹം നല്ലൊരു രീതിയിൽ സ്പെയിനിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന മിടുക്കനായ ഒരു കോച്ചാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മൾ സൈനിങ്ങുകൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ഇൻ്റലിജൻ്റ് ആയുള്ള സൈനിങ് തന്നെയാണ്. കാരണം മുൻ അനുഭവങ്ങൾ നിന്ന് മാറി കുറച്ചും കൂടെ നല്ല സൈനിങ്ങാണ് ഇത്തവണ. വേണ്ട ആളുകളെ കൃത്യമായിട്ട് അവർക്ക് സൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലൂക്കാസ് ഹെർണാണ്ടസ് നല്ലൊരു അസെറ്റാണ്, ലെഫ്റ്റ് ബാക്കായും സെൻറ്റർ ബാക്കും കളിക്കാൻ പറ്റിയ താരമാണ്. മാനുവൽ ഉഗാർത്തെ ആണെങ്കിൽ ഇന്ന് ഏറ്റവും മികച്ച രീതിയിൽ വളർന്നു വരുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് സ്പോർട്ടിങ്ങിൻ്റെ, അവരെ സൈൻ ചെയ്യാൻ പറ്റി. പിന്നെ മാർക്കോ അസെൻസിയോ നമുക്കറിയാലോ, കാരണം നിർണായക നിമിഷങ്ങൾ ഗോളൊക്കെ നേടാൻ പറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും ഗോളെ നേടാൻ പറ്റുന്ന ഒരു താരമാണ്, നല്ലൊരു പ്ലെയറാണ്. പിന്നെ മിലാൻ സ്കിർണിയർ ആണെങ്കിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സെൻറ്റർ ബാക്കാണ് ഇൻറ്റർ മിലാൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ കൃത്യമായിട്ട് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറക്കാൻ പറ്റുന്ന ചില താരങ്ങളെയൊക്കെ തന്നെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം അവർ ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ ഇപ്പോൾ വരുന്ന സീസണിൽ പി എസ് ജി ലക്ഷ്യമിടുന്നത് അവർക്ക് സ്വാഭാവികമായിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിരീടം, ഫ്രഞ്ച് ലീഗ് കിരീടം കിട്ടും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം വലിയൊരു ടഫ് കോമ്പറ്റീഷൻ കുറവാണ്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് അവർക്ക് ചിലപ്പോൾ ഈ സീസൺ ലഭിച്ചില്ലെങ്കിലും അവർക്ക് ഇനിയും ശ്രമിക്കാം. കാരണം ലൂയിസ് എൻഡ്രിക്ക് കുറച്ചും കൂടെ ടൈം കൊടുക്കുകയാണെങ്കിൽ, കാരണം ഈ പി എസ് ജി ഓരോ കൊല്ലം ഈ കോച്ചിനെ മാറ്റുന്ന രീതി മാറ്റി ഒരു കുറച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ടു വർഷത്തെ കരാറാണുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പം ഈ സീസണിലല്ലെങ്കിൽ പോലും വരുന്ന സീസണുകളിൽ ആ രീതിയിൽ പി എസ് ജിക്ക് ഒന്ന് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. കാരണം നല്ല ഒന്ന് രണ്ട് സൈനിങ് കൂടെ വരികയാണെങ്കിൽ ഇപ്പം നടക്കും. അപ്പം അത് നടക്കാതെയൊന്നുമില്ല. പക്ഷേ എംബാപ്പയുടെ നഷ്ടം തന്നെയാണ് എംബാപ്പെ പോകുന്നത് പി എസ് ജിക്ക്, അത് ഒരു സംശയമില്ല. കാരണം അവർക്ക് അതൊരു റീപ്ലേസ്മെന്റ് പെട്ടെന്ന് കിട്ടില്ല. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബാപ്പെ പോകുന്നതാണ് നല്ലത്. കാരണം ഇത് ഒരു ഊള ഫാൻസ്, പി എസ് ജിയിലെ ഫാൻസിൻ്റെ പോലെ യുവള ഫാൻസ് ലോകത്ത് ഒരു ക്ലബിനും ഇല്ല എന്നുള്ള രീതിയിൽ. അത് പക്ഷേ നമുക്ക് അങ്ങനത്തെ നമുക്ക് സംബന്ധിച്ചെടുക്കാൻ പറ്റില്ലെങ്കിലും പക്ഷെ അതിന് കുറച്ചൊക്കെ ഒരു വസ്തുതയുണ്ട്. കാരണം ഒരു ടീമിനായാലും ഒരു കോച്ചിനായാലും സമയം കൊടുക്കണം. അതല്ലാതെ അവർക്കെതിരെ പ്രതിഷേധിക്കുക, ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചാൻറ്റുകൾ നടത്തുക, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും പി എസ് ജി ഫാൻസ് മൈതാനത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൂയിസ് എൻറിക്കെ വരുമ്പോഴും അതൊരാശങ്കയാണ്. അദ്ദേഹത്തിന് ഞാൻ സമയം കൊടുക്കണം അല്ലേ? അതെ അതെ, തീർച്ചയായും. കാരണം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഒരു ചെറിയതെന്താ വെച്ചാൽ വലിയൊരു ബിൽഡപ്പും ഹൈപ്പും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആ രീതിയിലുള്ള സൈനികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എൻട്രിക്ക് ആണെങ്കിലും കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ നമ്മൾ ഈ നോക്കേണ്ട ഈ ഫാൻസിൻ്റെ പ്രശ്നം വരുമ്പോൾ പി എസ് ജിയുടെ ഫാൻസിന് ഒരു വിഭാഗം വളരെ നോട്ടോറിയസ് ആണ്. സ്വന്തം താരങ്ങളെ എത്ര മികച്ച താരങ്ങളാണ്, അവർ എത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അവരൊക്കെ കൂവുന്ന ഒരു സമ്പ്രദായമൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയുന്നതാണ്. മെസ്സിയും നെയ്മറൊക്കെ ചൂട് നേരിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എംബാപ്പയെ സംബന്ധിച്ച് എംബാപ്പെ അവരുടെ ഹീറോ തന്നെയായിരുന്നു. കാരണം എംബാപ്പയെ സമീപകാലത്തൊന്നും ആ രീതിയിൽ എംബാപ്പയ്ക്ക് ഒരു പ്രശ്നം നേരിടേണ്ടി വന്നില്ല. മെസ്സിയും എന്താ പറയുക നെയ്മറും ഒരുപാട് കൂവലും മറ്റ് അപമാനങ്ങളും സഹിക്കുമ്പോഴും എംബാപ്പയ്ക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എംബാപ്പയുടെ പേര് വരുമ്പോൾ എപ്പോഴും അവർ ചിയേഴ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംബാപ്പെ അവരുടെ ഒരു ലോക്കൽ ഹീറോ, ഫ്രാൻസിന് വേണ്ടി കളിക്കുന്നു എന്നുള്ള, ഫ്രാൻസിൻ്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ അദ്ദേഹം, ഫ്രാൻസിൻ്റെ മികച്ച താരമാണ്, ലോകകപ്പ് നേടിക്കൊടുത്ത താരമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഔട്ട് സ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പം അതൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലോക്കൽ ബോയ് എന്നുള്ള രീതിയിൽ, പാരീസിൽ നിന്നുള്ള ലോക്കൽ ബോയ് എന്നുള്ള രീതിയിൽ അവർ എപ്പോഴും എംബാപ്പയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇത്തരം കാര്യങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ ഇനിയിപ്പം സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇപ്പം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചില സർവേസിലൊക്കെ പറയുന്ന എംബാപ്പെ പഴയൊരു ജനപ്രീതി ഇല്ല എന്നുള്ള രീതിയിലുള്ള സർവേസൊക്കെ വരുന്നുണ്ട് ഫാൻസിൽ നിന്ന്. ആർ എം സി സ്പോർട്ടിൻ്റെ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊരു പ്രോബ്ലം തന്നെയായിരിക്കും. കാരണം പി എസ് ജി ഫാൻസിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളത്, കാരണം അതെന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവില്ലല്ലോ. കാരണം ഒരു പുതിയ കോച്ച് വരുമ്പോൾ അത് മൊത്തം ഒരു ഉടച്ചുവാർക്കൽ പി എസ് ജിക്ക് ഇപ്പോൾ ആവശ്യമാണ്. കാരണം അവരൊരു ടീമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഈ സീസണിൽ പി എസ് ജി കിട്ടുന്നതൊക്കെ മെച്ചാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഒരു സെമിയിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ എത്തുകയാണെങ്കിലും ക്വാർട്ടറിൽ എത്തുകയാണെങ്കിലും അത് നേട്ടമാണല്ലോ. കാരണം മുമ്പത്തെ വർഷത്തെ അവസരം നമുക്കറിയില്ല എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ എംബാപ്പയുടെ ഒരു പടിയിറക്കം സ്വാഭാവികമായിട്ടും ആ ഒരു പി എസ് ജി, ഇപ്പം പി എസ് ജി എന്ന് പറഞ്ഞാൽ എംബാപ്പയാണ്, കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അങ്ങനെയാണ്. ഇപ്പം മെസ്സിയൊക്കെ കളിക്കുമ്പോൾ പോലും എംബാപ്പയെ കേന്ദ്രീകരിച്ചാണ് പി എസ് ജിയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ എംബാപ്പയെ പോലത്തെ ഒരു ടവറിംഗ് ഫിഗർ ഇറങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്, പക്ഷേ അതിന് പറ്റിയൊരു കോച്ചാണ് അവരിപ്പോൾ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു അനുകൂല ഘടകം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എംബാപ്പയ്ക്ക് മുൻപും ശേഷവുമൊക്കെ പി എസ് ജി അവിടെ തന്നെയുണ്ട്. പക്ഷേ എംബാപ്പയെ പോലെ ഒരു വലിയ താരം, ക്ലബിൽ ഇത്രയും സ്വാധീനമുള്ളൊരു താരം പി എസ് ജി വിടുമ്പോൾ അതിനെ അത് ക്ലബിനെ ഏത് രീതിയിലായിരിക്കും ക്ലബിൽ റിയാക്ഷൻ ഉണ്ടാക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.